ആ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ഇടപെടുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാർ തന്നെ ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായി. വെറും നുണയാ, ഉളുവടിക്കാൻ ബഹുമിടിക്കുക. പിണറായി ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 30 മണിക്കൂറിലേക്ക് എത്തി നിൽക്കുമ്പോൾ പിണറായി മുട്ടം സ്വദേശിയൻ ജോയിയുടെ മൃതദേഹം അല്പം മുമ്പ് കണ്ടെത്തി. ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ ജില്ലയിലെ മന്ത്രിമാരെയും കളക്ടറെയും ഒക്കെ നേരിട്ട് വിളിച്ചു. പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി. എന്നാലൊരു മയമില്ലാത്ത തള്ളായി പോയി. വൈകിയും ഞങ്ങളെല്ലാം അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് കണ്ട് വിശ്രമിക്കാൻ പറഞ്ഞവരുവരെ നമ്മുടെ അടുത്തുണ്ട്. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടി. വിശ്രമിക്കാൻ പറഞ്ഞവരുവരെ നമ്മുടെ അടുത്തുണ്ട്. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം നഗരസഭയ്ക്കും ജില്ലാ ഭരണകൂടത്തിനും ഒക്കെ സാധിച്ചു എന്നത് നമുക്ക് അഭിമാനിക്കാൻ കഴിയും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. ആ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ഇടപെടുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാർ തന്നെ ഒരുക്കുന്ന സാഹചര്യമുണ്ടായി. നീ എടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീല. കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം നഗരസഭയ്ക്കും ജില്ലാ ഭരണകൂടത്തിനും ഒക്കെ സാധിച്ചു എന്നത് നമുക്ക് അഭിമാനിക്കാൻ കഴിയും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും, അത് കേരളത്തിന്റെ വിധി. ഞാൻ പോകുന്നു. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.